ഹലോ ഗായ്സ്, നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് വേൾഡ്സ് റിച്ചസ്റ്റ് കൺട്രിയിലാണ്. യെസ്, യു ഹേർഡ് മീ റൈറ്റ്, ഇറ്റ്സ് ലക്സംബർഗ്. ലക്സംബർഗ് വെസ്റ്റേൺ യൂറോപ്പിൽ കിടക്കുന്ന വൺ ഓഫ് ദി സ്മോളസ്റ്റ് കൺട്രീസ് ഇൻ യൂറോപ്പാണ്. ഇത് ഫ്രാൻസ്, ബെൽജിയം ആൻഡ് ജർമ്മനി ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ്. ദി ഗ്രാൻഡ് ഡച്ചി ദി ലക്സംബർഗ് എന്നാണ് ഇത് ഒഫീഷ്യലി അറിയപ്പെടുന്നത്. പിന്നെ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് അവർക്കുള്ളത്: ജർമ്മൻ, ഫ്രഞ്ച് ആൻഡ് ലക്സംബർഗിഷ്. ലക്സംബർഗിന്റെ ക്യാപിറ്റൽ ലക്സംബർഗ് സിറ്റി ആണ്. ലക്സംബർഗ് സിറ്റി യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അപ്പം ഞാനിവിടെ വന്നിട്ട് ഇപ്പം ഇത് മൂന്നാമത്തെ ദിവസമാണ്. രണ്ട് ദിവസം ഭയങ്കര മഴയായിരുന്നു. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ലക്സംബർഗ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാർ ഓണർഷിപ്പ് റേറ്റ് ഉള്ള കൺട്രിയാണ് ലക്സംബർഗ്. അതായത് നമ്മൾ 1000 ഇൻഹാബിറ്റൻസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 681 ആൾക്കാർക്കും കാറുണ്ട്. അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആക്കിയ വേൾഡിലെ ഫസ്റ്റ് കൺട്രിയാണ് ലക്സംബർഗ്. 2020 മുതൽ ഇവിടെ നമ്മൾ ഇവിടുത്തെ പബ്ലിക്കിനും ടൂറിസ്റ്റുകൾക്കും ഇവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ട്സ്, ട്രെയിൻസ്, ട്രാംസ് എല്ലാം ഫ്രീ ആണ്. അതേ തന്നെ ട്രെയിൻസിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം തോന്നുന്നു. അല്ലെങ്കിൽ സൂപ്പർ ഗുഡ് ഗൈസ്. ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോണത് ലക്സംബർഗിൻ്റെ നോർത്ത് ഈസ്റ്റ് പാർട്ടിലുള്ള ജർമ്മനിയുടെ അടുത്ത് കിടക്കുന്ന മുള്ളർത്താലിലോട്ടാണ്. ഇത് അറിയപ്പെടുന്നത് ലക്സംബർഗിൻ്റെ ലിറ്റിൽ സ്വിറ്റ്സർലാൻഡ് എന്നാണ്. ഈ ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉണ്ടല്ലോ, ലക്സംബർഗ് വന്നാൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു പ്ലേസ് കൂടിയാണിത്. ഓൾമോസ്റ്റ് 112 kilometers ഉണ്ട് ഈ ട്രെയിൽ. പിന്നെ എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ ഗൈസ്, ചില ആൾക്കാരൊക്കെ അവരുടെ പെറ്റ് ഡോഗ്സിനെ കൊണ്ടുവന്ന്, അപ്പോൾ എൻ്റെ കാര്യമൊക്കെ കഷ്ടത്തിലായി. എനിക്കാണെങ്കിൽ ഇവരെ പേടിയാണ്. അപ്പോൾ ഇടുങ്ങിയ വഴിയൊക്കെ ആകുമ്പം ഈ പെറ്റ് ഡോഗ്സ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മിക്ക റൂട്ടിലും മൂഞ്ചി ഇരിപ്പായിരുന്നു. പിന്നെ ഇവിടെ കുറേ സാൻഡ് സ്റ്റോൺ ഫോർമേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, കുറേ ഉണ്ട്. പിന്നെ ചെറിയൊരു വാട്ടർഫോളുണ്ട്. ഇവരെ വിചാരിച്ചത് ഭയങ്കര വലിയ വാട്ടർഫോൾ ആണോന്ന് അറിയില്ല. ഞാൻ ആദ്യം ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് കണ്ട് ആ റൂട്ടിലോട്ട് തന്നെയാണോ നമ്മൾ പോകുന്നതെന്ന് അറിയാൻ പോകുന്നവരോട് ചോദിച്ചപ്പം അവർ യെസ് ഇറ്റ്സ് ദേർ, വണ്ടർഫുൾ വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞ് ചെന്നപ്പം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ചെറിയ വാട്ടർഫോളുണ്ട്. അവിടെയുണ്ട് ഗൈസ് പട്ടികൾ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ഫാൻസി ഷൂസിന് പകരം നല്ല ഹൈക്കിംഗ് ഷൂസോ അല്ലെങ്കിൽ നല്ല ഷൂസൊക്കെ എടുക്കണം. ഞാനാണെങ്കിൽ സ്റ്റൈലാക്കിയ ഒരു ഫാൻസി ഷൂ ഇട്ട് വന്ന് മിക്ക സ്ഥലത്തും പ്ലിങ്ങസ്യ എന്ന് പറഞ്ഞ ചന്തികുത്തി വീഴ്ചയായിരുന്നു. പിന്നെ അതുപോലെ ലൈറ്റായിട്ട് എന്തെങ്കിലും തിന്നാൻ എടുത്തോണം. ഈ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒടുക്കത്ത റേറ്റിൽ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ വയറ് കിടന്ന് കൂവി വിളിക്കാൻ തുടങ്ങും. കുറച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, കാരണം എനിക്ക് തോന്നുന്നു ഫുൾ ഡേ വേണം ഇവിടെ ഫുള്ളൊന്ന് നമുക്ക് ട്രെക്കൊക്കെ ചെയ്ത്. പിന്നെ ഇന്നലെ ഇവിടെ മഴയാണെന്ന് തോന്നുന്നു, ഇന്നലെ മിന്നാന്നൊക്കെ മഴയായത് കാരണം ഫുള്ള് ചതിഞ്ഞ് കിടക്കുക. ബട്ട് ലക്സംബർഗിൽ വരുന്നവരാണെങ്കിൽ യു ഹാവ് ടു ഡെഡിക്കേറ്റ് എ ഫുൾ ഹോൾ വൺ ഡേ ഫോർ ദിസ് അമേസിംഗ് ട്രക്ക്.